മക്കളെ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും ആലോചിച്ച ഒരു കാര്യം ഉണ്ടല്ലേ, ജസ്റ്റ് ഞാൻ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്നിട്ട് ഒന്നൊരു ജേഹമൊക്കെ പഠിത്തം പഠിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നേ ഒന്ന് ഞാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയേനെ എന്നുള്ളത് എല്ലാവരും ആലോചിച്ചില്ലേ. ഇനി അതും പോട്ടെ, പരീക്ഷയുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ആ തലേന്നിരുന്നിട്ട് നിങ്ങൾ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചില്ലേ, ഓ ഇതൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഈ സംഭവങ്ങളൊക്കെ പലരും മാരത്തോൺ ലൈവുകളൊക്കെ ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പരീക്ഷയുടെ തലേ ദിവസം എങ്ങനെയെങ്കിലും നല്ലോണം മാർക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ തലേ ദിവസമാണ് എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന സമയം അല്ലേ. അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനെ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നോ, ഈ പഠിത്തം ഞാൻ കുറച്ചും കൂടെ മുന്നേ ഞാൻ നോക്കിയിരുന്നെങ്കിൽ ഈ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചില്ലേ. ഇത് സ്വാഭാവികമാണ്, എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ ഇനി നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ഫൈനൽ എക്സാമിനും ഇതേപോലെ പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാം? നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാമിൽ നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയൊക്കെ എഴുതിയ പോലെ നമുക്ക് ഫൈനൽ എക്സാമിൽ നമുക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം എങ്ങനെയുള്ളൊക്കെ തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റൂ? ഇനി മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, കാരണം നമുക്കിനി വരാൻ പോകുന്ന ഫൈനൽ എക്സാം എന്ന് പറയുന്നത് സാധാരണ പോലെ ആയിരിക്കില്ല, കാരണം കുറച്ചും കൂടെ ടഫ് ആവാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആ ഒരു നമ്മളെല്ലാ പേപ്പേഴ്സ് ഒന്ന് വാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇവാലുവേഷൻ നടത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൽ എക്സാം എന്തായാലും നല്ല ടഫ് ആവാനായിട്ടാണ് നമുക്ക് ചാൻസസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ പരീക്ഷയുടെ തലേ ദിവസം എൻ്റെ കുട്ടികൾ ജസ്റ്റ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട്, അല്ലെങ്കിൽ മിസ് മാരത്തോൺ ഉണ്ടല്ലോ പരീക്ഷയുടെ തലേ ദിവസം മാരത്തോൺ ലൈവായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ വരുമല്ലോ, അപ്പോൾ എക്സാമിൽ നിങ്ങളുടെ ക്ലാസ്സസ് അത് ആ നേരത്തെ മാത്രം കണ്ടാൽ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ, കാരണം എക്സാം നിങ്ങൾക്ക് വളരെയധികം ടഫാവും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ എന്താണ് നമുക്കിനി ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ പരീക്ഷയുടെ തലേ ദിവസത്തേക്ക് എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് എക്സാം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഓണം എക്സാം പോലെയോ അല്ല, കാരണം ഇത് രണ്ടിൽ നിന്നുള്ള ഒത്തിരി ചാപ്റ്റർ, ഇതിൻ്റെ ഡബിൾ നമുക്ക് അവിടെ ഫൈനൽ എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തലേ ദിവസം എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് ആദ്യം മുതൽ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല മക്കളെ. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി മിസ് പറയുന്നതല്ല, ജസ്റ്റ് ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ബാക്കിയില്ലേ, അപ്പോൾ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കില്ലേ, മിസ് ഞാൻ ഇതുവരെ കുറേ ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ല, കുറേ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ലേറ്റായി പോയില്ലേ, ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങാനാണ്, എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലാണ് ആ ഒരു പരീക്ഷ എത്തുമ്പോഴേക്കും പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുക എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ മിസ് ഇതേ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ മിസ് ഇതേ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസം നമ്മുടെ കയ്യിലുള്ളൂ, ആ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യം മുതൽ കറക്റ്റായിട്ട് തന്നെ റിവൈസ് ചെയ്യാനായിട്ടും റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എക്സാം വിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ച് നിങ്ങളുടെ കാര്യം, അതിൻ്റെ കാര്യം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ വേഗം ജോയിൻ ചെയ്തോ, ഒരു ഓഫർ ഇതേ അവസാനിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10th ആ ഒരു ഓഫർ അവസാനിച്ചു എന്നുള്ളത് മിസ് പറഞ്ഞു. അതായത് ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലേ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഇയറിൽ നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8th പഠിക്കുന്ന മക്കളാണ് എന്നുണ്ടെങ്കിൽ 9th റിവിഷൻ 9th ബാച്ചിലേക്ക്, അതായത് നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 8th റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഇനി 9th പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ 10th ലക്ഷ്യ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9th റിവിഷൻ ബാച്ചിൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. ഇനി 5th പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ 6th നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5th റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാ ക്ലാസ്സസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ മിസ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ആ ഓഫർ അവസാനിച്ചിരുന്നു. January 10th വരെയാണ് ഈ ഒരു റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് മിസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ അതിന് റിപ്ലൈ ആയിട്ട് പലരും പല പാരൻസും സ്റ്റുഡൻസും ഒത്തിരി 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 റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ സമയം ഞങ്ങൾക്ക് പലരും അറിയാതെ പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്സേ കുറച്ചും കൂടെ സമയം ഒന്നും കൂടെ ഒന്ന് നീട്ടി കിട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ, എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം മൂന്ന് ദിവസം കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എക്സാമിന ഫാമിലിയുടെ ഭാഗമാവാനായിട്ട് നിങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ അടിപൊളിയായിട്ട് ഒരു വാശിയോട് കൂടെ തന്നെ ഫുൾ മാർക്ക് ലക്ഷ്യം വെച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ റിവിഷൻ ബാച്ചിൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വർഷത്തെ ക്ലാസ്സസും എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കിട്ടും, അടുത്ത വർഷത്തെ ക്ലാസ്സസും കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് വർഷത്തെയും നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഒരു രൂപ പോലും എക്സ്ട്രാ നിങ്ങൾക്ക് എമൗണ്ട് ചിലവാക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് നിങ്ങൾ രണ്ട് വർഷം, ഈ വർഷം അടുത്ത വർഷം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും ആഗ്രഹം പറഞ്ഞിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൂടെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഈ ഒരു നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. മൂന്നേ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക, കാരണം നമ്മുടെ റിവിഷൻ ബാച്ചിന് ഇനി അധികം സമയമില്ല. അപ്പോൾ മാക്സിമം ഒറ്റ ക്ലാസ്സസ് മിസ് ചെയ്യാതെ വേഗം 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 പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അവസാനത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട്, കാരണം കുറേ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസാനത്തെ ഭയങ്കര ബാക്ക്ലോഗ് ആയിരിക്കും, ഒത്തിരി ചാപ്റ്റേഴ്സ് വേറെ പഠിക്കാൻ കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നിൽക്കണ്ട, അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ദൈതാരെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫുൾ ആ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആഗ്രഹമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ വർഷവും അടുത്ത വർഷവും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു മക്കളെ.